ഹലോ സുമീസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി വിഭവമായിട്ടാണ്, വാഴപ്പേന്റെ തോരൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വാഴപ്പിൻ്റെയുടെ നാര് എങ്ങനെയാണ് കളയേണ്ടതെന്ന് നോക്കാം. അതിനെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ വിരലിൽ തന്നെ അതിൻ്റെ നാര് ചുറ്റിയെടുക്കാം. ആരെല്ലാം എടുത്ത് പീസുകളാക്കിയതാണ് ഇത്. അതിനെ ഇനി അരിയേൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. കട്ട് ചെയ്ത് എടുത്ത 4-5 പീസുകൾ ഒരുമിച്ചെടുത്ത് അതിനെ കത്തികൊണ്ട് തന്നെ അതിനെ നന്നായി കൊത്തിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് അരിഞ്ഞെടുക്കാൻ സാധിക്കും. ഇതുപോലെ എല്ലാം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് എടുക്കണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാം ചെറിയ പീസുകളായി അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി കൈകൊണ്ട് ഇളക്കി കഴുകി വാരണം. പിന്നീട് ഇതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് കിട്ടുന്നതിന് വേണ്ടി അതിനെ ഒരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പാകം ചെയ്യാൻ നേരത്ത് അല്പം പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെയുള്ള വെള്ളം കൊണ്ട് ഇത് വെന്ത് കിട്ടും. അതിൻ്റെ വെള്ളമെല്ലാം അടിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെ അടുപ്പത്ത് വയ്ക്കാൻ പാടുള്ളൂ. നന്നായി കഴുകി വാരണം. ഇനി തോരന് വേണ്ടിയുള്ള അരപ്പ് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1 teaspoon ജീരകം, 1 പച്ചമുളക്, 1/4 വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന പേണ്ടി ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കണം. പിന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി അതിലേക്ക് കടുക് വറുത്തൊഴിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 spoon വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില ഇവയിട്ട് നന്നായി മൂപ്പിച്ചെടുത്ത് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഉടനെ ഇളക്കരുത്. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇതിനെ ഇളക്കി കൊഴിയാൻ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു തോരനാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.